വീഴ്ച പറ്റിയെന്ന് ഒരു ഒരു വിഭാഗം സമൂഹത്തിൽ അങ്ങനൊരു ധാരണയുണ്ട്. കാരണം റിപ്പോർട്ട് കിട്ടിയിട്ട് കുറേ ആളുകളായി. അത് സമയാസമയങ്ങളിൽ തന്നെ അതിൽ എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായിരുന്നു എന്നൊരഭിപ്രായം പൊതു സമൂഹത്തിനുണ്ട്. അതെടുത്തില്ല. ഇപ്പോൾ കോടതിയും വിവരാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ടതിനെ തുടർന്നാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭൂതത്തെ കുടത്തു നിന്ന് തുറന്നു വിട്ടപ്പോഴുള്ളൊരവസ്ഥയായിപ്പോയി. ഇതിനെ ഇനി എങ്ങനെയാണ് ഇതിനെ വീണ്ടും തിരിച്ച് കുടത്തിൻ്റെ അകത്തേക്ക് കയറ്റുക എന്നറിയാത്ത ഒരു വിഷമസന്ധിയിലായി. കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ ഇപ്പോൾ നാനാഭാഗത്തുനിന്നുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ഇപ്പോൾ സിദ്ദീഖ് ഇന്ന് രാജിവെച്ചു. സിദ്ദീഖിനെ കുറിച്ച് ഒരു ആക്ഷേപമുണ്ടായി, സിദ്ദീഖ് രാജിവെച്ചു. അതൊരു മാന്യമായ നിലപാടായിട്ടാണ് എനിക്കത് തോന്നിയത്. നല്ല അഭിപ്രായം. അതെ, ഇത് രഞ്ജിത്തിനെ കുറിച്ചും ഇതുപോലൊരു ആക്ഷേപം വന്നു. ഇതിനു മുമ്പ് ഇതുപോലെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത്, രഞ്ജിത്ത് ചെയ്യേണ്ടിയിരുന്നത് മാന്യമായ രീതിയിൽ രാജിവെക്കലാണ്. ഇന്നത്തേക്കാൾ കൂടുതൽ സെൽപ്പേരാണ് അദ്ദേഹത്തിനുണ്ടാവുക. ഇതൊക്കെ വെറും ആക്ഷേപങ്ങളാണെങ്കിൽ അന്വേഷണത്തിന് വിധേയമായി, ഇതൊന്നും വസ്തുതയല്ല എന്ന് ബോധ്യമായാൽ ശൂരിശോഭയോടുകൂടി അയാൾക്ക് തിരിച്ചു വരാൻ പറ്റും. ഇതൊക്കെ വെറുതെ കൂടുതൽ കൂടുതൽ അപവാദങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ കൂടുതൽ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഇടവരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമ മേഖല എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ്, വലിയ ഇൻഡസ്ട്രിയാണ്. അത് അതിൽ ആയിരക്കണക്കിൽ 10,000-കണക്കിന് ആളുകൾ അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നുണ്ട്. ഒരു വലിയ സാമ്പത്തിക മേഖല കൂടിയാണത്. അതിൽ ഇത്തരം സ്ത്രീകൾക്കെതിരായിട്ടുള്ള ചെറിയ ചെറിയ അനാവശ്യങ്ങൾ, അനാവശ്യാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അവഗണന ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആക്ഷേപങ്ങൾ പതിവുണ്ട്. അതിപ്പോൾ സ്ത്രീ സിനിമാ മേഖലയിൽ അല്ല, സ്ത്രീകൾ പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലും ഇത്തരം പ്രവണതകളുണ്ട്. അതുണ്ടാവുന്നത് നമ്മുടെ സമൂഹത്തിലെ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ മനോഭാവത്തിൽ നിന്ന് നമ്മൾ മോചിതരായിട്ടില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ട് തെളിവാണ്. അതിന് ബോധപൂർവമായ ചില ഇടപെടലിലൂടെ സ്ത്രീകൾക്ക് തുല്യതയും സമത്വവും നൽകേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട്. വിശേഷിച്ചും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ഈ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അത് ജനങ്ങളുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കണം. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഈ ഇരയാകപ്പെടുന്ന ആളുകളുടെ കൂടെയാണ്, അവരെ സംരക്ഷണത്തിന് ഞങ്ങളുണ്ടാവും. ഒരു സ്ത്രീയും ഇത്തരം ഇനി അങ്ങോട്ട് ഇത്തരം പീഡനങ്ങൾക്ക് ഇരയാവാൻ ഇടവരില്ല ഈ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ എന്ന് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ട്. അത് സമയാസമയങ്ങളിൽ ചെയ്യാത്തതിൻ്റെ ഒരു ചെറിയ പേര് ദോഷം ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനുണ്ട്. കഴിയുന്ന വേഗം ഗവൺമെൻറ് അതിൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഇടപെടുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു പവർ ലോബി ഉണ്ട് എന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. ഏത് മേഖലയിലാണെങ്കിലും അങ്ങനെ ഒരു പവർ ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നത് ഉചിതമല്ല. ആ സ്ഥാപനത്തിൻ്റെ നല്ല പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ അവരാഗ്രഹിക്കുന്നതിൽ നടക്കുള്ളൂ. ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ആര് വേണം വേണ്ട തീരുമാനിക്കുന്നത് ഈ പവർ ലോബിയായി മാറും. അതുണ്ടോയെന്ന് പരിശോധിക്കണം. ഉണ്ടെങ്കിൽ അതിന് കർശനമായിട്ട് നിലപാട് സ്വീകരിക്കുകയും ചെയ്യണം. അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, അല്ലാതെ ആർക്കും ചെയ്യാൻ പറ്റുക? നേരിട്ട് ഇടപെടണം. യാതൊരു സംശയമില്ല.